പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലവും കൊതിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ദൈവ മഹത്വം കാണണം. നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വചനം ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോവാം. യോഹന്നാന്റെ സുവിശേഷം 11:40. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടോ, ഏത് വിഷയത്തിൽ സങ്കടപ്പെട്ടോ, ഏത് വിഷയത്തിൽ നിന്ദിക്കപ്പെട്ടോ, ഏത് വിഷയത്തിൽ തലകുനിച്ചോ, അതേ വിഷയത്തിൽ നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ആ മഹത്വം നീ കാണാൻ പോകും. ഇത് യോഹന്നാന്റെ സുവിശേഷം 11:40. യേശുക്രിസ്തു ഏറ്റവും സ്നേഹിച്ച മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ലാസറിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നൊരു സന്ദേശമാണ്. ഇനിയും ഈ വിഷയത്തിൽ ദൈവമഹത്വം ഇറങ്ങത്തില്ല, ദൈവത്തെ വിളിച്ചത് വെറുതെയായിപ്പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. നീ ദൈവത്തെ വിശ്വസിച്ചു. നിന്റെ ചിന്തകൾക്കപ്പുറത്തെ പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനസ്സ് പതറരുത്. ആഴമായി ദൈവത്തിൽ വിശ്വസിക്കണം. കർത്താവ് നിന്നോട് സംസാരിക്കുക. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ ആ മഹത്വം കാണാൻ പോവാം. എന്താ ഇന്നത്തെ സന്ദേശം? നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലയിൽ ദൈവമഹത്വം ഇറങ്ങുന്നത് നീ കാണാൻ പോവാം. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? മരിച്ച് നാറ്റം വെച്ച് 4 നാളായ ലാസർ യേശുവിന്റെ ശബ്ദത്തിന് മുമ്പിൽ മരണത്തിന്റെ നിർജീവാവസ്ഥ വിട്ടു. അവൻ പുറത്തു വരും. ആരോട് മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞു, അവരുടെ കൺമുമ്പിൽ. ഏതു വിഷയത്തിൽ കരഞ്ഞു, ആ വിഷയത്തിൽ ഒരു മഹത്വം ഇറങ്ങിയ പോലെ. ഇനി വചനം കേൾക്കുന്ന ശ്രോതാവേ, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. ഒരു സാധ്യതയില്ലാത്തടത്ത് മഹത്വം ഇറങ്ങാൻ പോവുക. നീ മനസ്സിൽ പറയുക, കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ആ മഹത്വം എന്റെ വിഷയത്തിൽ ഇറങ്ങണമേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. ചില വിഷയത്തിൽ ദൈവമഹത്വം കാണത്തക്ക രീതിയിൽ നമ്മുടെ അവസ്ഥകളെ മാറ്റുന്നത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, ആമേൻ, ആമേൻ.